കുഞ്ഞിനെ നീ സൂക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം ഇത് നീ പ്രസവിച്ച കുഞ്ഞല്ല, എന്റെ അഭിയുടെ കുഞ്ഞ. അതെ, ആശുപത്രിയിൽ വെച്ച് കുഞ്ഞുങ്ങളെ മാറ്റിയ ആ ബലമെങ്കിലും ഇല്ലായിരുന്നെങ്കിൽ ഇതിനകം വെച്ച് നിങ്ങൾ എന്നെ കൊന്നേനെ അല്ലേ? വൈകാം, ഈ ഒരു കാര്യം ചെയ്യും. എല്ലാ സത്യങ്ങളും അഭിയുടെ മുമ്പിൽ തുറന്നു പറഞ്ഞോ. അവൾ എന്നെ ശിക്ഷിച്ചോട്ടെ, പക്ഷെ അഭിയുടെ കുഞ്ഞിനെ അവൾക്ക് തിരിച്ചു കൊടുക്കണം. നേഴ്സ് ലേഖയെക്കൊണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിച്ചോളാം, പക്ഷെ അവളുടെ കുഞ്ഞിനെ അവൾക്ക് കൊടുക്കണം. അഭി അത്രയും സിൻസിയർ ആയിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ട്. തന്റെ മുഖമൊന്നും വാടാതെ അഭിരാമി ശ്രദ്ധിച്ചോളും. പക്ഷെ രാജീവൻ വൈക വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ പോലും കുഞ്ഞവളുടെ കയ്യിലുള്ളത് ഒരു ഞാനിന്മേൽ കളിയാ. ഇനി ഏത് നിമിഷവും താനിങ്ങനെ പരീക്ഷിക്കപ്പെടും. ഇല്ല സർ, അതിന് ശാശ്വതമായൊരു പരിഹാരം വൈകാതെ ഞാൻ കണ്ടെത്തും. താനീ വീട്ടിലേക്ക് വന്നാൽ തൻ്റെ കുഞ്ഞ് സുരക്ഷിതയായിരിക്കും. അത് ഞാൻ തരുന്ന വാക്കാ. രാജീവൻ സാറേ, ഇങ്ങനൊരു സിറ്റുവേഷനിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് എന്നോട് അഭിപ്രായം ചോദിക്കുന്ന ഈ ഒരു രീതിയുണ്ടല്ലോ അത്. വൈഗ പ്ലീസ്, ഇക്കാര്യത്തിൽ താനിപ്പോ സമ്മതം മൂടിയേ പറ്റൂ. നീ എന്തോ ഒന്നും പറയാത്തത്? എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല, പക്ഷേ ഒരൊറ്റ കാര്യം എനിക്കറിയണം. വൈഗയുടെ കുഞ്ഞിന്റെ അച്ഛനാരാ? നിന്നെ ചതിച്ചതിന് ഇയാളോട് നിനക്ക് പകയുണ്ടായിരുന്നെങ്കിൽ കൊല്ലണമായിരുന്നു ഇയാള്. അല്ലാതെ ഞങ്ങളുടെ വീട്ടിൽ നുഴഞ്ഞു കയറി ഞങ്ങളെയൊക്കെ കൊല്ലാക്കൊല ചെയ്യുകയല്ല വേണ്ടിയിരുന്നത്. അവളുടെ ഒരു കുഞ്ഞ് പിടിച്ചോ. എടീ, നീ ഇവനും ചേർന്ന് തകർത്ത് കളഞ്ഞത് ഈ മേടയിൽ ബംഗ്ലാവിന്റെ അഭിമാനമാണ്. അതിന് നീ കണക്ക് പറയേണ്ടി വരും. ദേ, നിന്റെ തള്ളയും കൂട്ടി ഇന്ന് തന്നെ നാടുവിട്ടോണം. ഇനി ഈ നാട്ടിൽ നിന്റെ മുഖം കണ്ടാലുണ്ടല്ലോ. അവിടെ വെച്ച് നിന്നെ തീർത്തിരിക്കും ഈ ബലഭദ്രൻ. ഇറങ്ങി പോടി. എന്നെ കൊല്ലല്ലേ രാജീവ? അറിഞ്ഞില്ലേ നീ? അഡ്വക്കേറ്റ് രാജീവൻ തോറ്റടാ. അഡ്വക്കേറ്റ് രാജീവൻ ഇനി ജീവിതമില്ല. എന്റെ അഭി എല്ലാ സത്യങ്ങളും അറിഞ്ഞു. മേടയിൽ ബംഗ്ലാവിൽ എന്നെ അടിച്ചിറക്കിയടാ. ഇനി രാജീവന് കുടുംബമില്ല, കൂട്ടില്ല, കുഞ്ഞുമില്ല. ഇത്രയൊക്കെ നേടിത്തന്ന നിനക്ക് എന്തെങ്കിലും സമ്മാനം തന്നിട്ട് വേണ്ടടാ ഞാൻ പോകാൻ. അവസാനം ഇവളുടെ വാക്കം കേട്ട് എന്റെ കുഞ്ഞിനെയും കൂടി മാറ്റി കളഞ്ഞല്ലോ നിങ്ങൾ. ഞാൻ പ്രസവിക്കാത്തൊരു കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ച് ഞാൻ കിടന്ന് ഉറങ്ങുമ്പോ നിങ്ങൾ എങ്ങനെ സമാധാനമായിട്ട് എന്റെ അടുത്ത് കിടന്നു? താനിനി എന്റെ ആരുമല്ല. ലോകത്ത് ഒരുപാട് പെണ്ണുങ്ങൾ തനിച്ച് ജീവിക്കുന്നുണ്ട്. മിക്കവാറും പേരുടെ പിറകിൽ ഇങ്ങനെ ചില സംഭവങ്ങളും കഥകളും ഒക്കെ കാണും. നാളെ ജീവിതത്തിനോട് പടവെട്ടി ജയിച്ച എന്നെക്കുറിച്ചും ചിലർ പറയുമായിരിക്കും, പെണ്ണിന്റെ പുതിയ ചരിത്രം എഴുതിയവളെന്നൊക്കെ. അല്ലേ? എന്റെ ജീവിതം ഇല്ലാതായി അതറിഞ്ഞോ നിങ്ങള്? ഇപ്പൊ വിളിക്കാനും സംസാരിക്കാനും ഒക്കെ കാണിക്കുന്ന ഈ സന്മനസ്സുണ്ടല്ലോ, കുറച്ചു നാള് മുന്നേ നിങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ ഒരുപാട് ജീവിതങ്ങൾ രക്ഷപ്പെട്ടേന്. പകരം നിങ്ങൾ കൈ നീട്ടി കൈ നിറയെ വാങ്ങിച്ചു നാണമില്ലാതെ. അഡ്വക്കേറ്റ് രാജീവൻ നിങ്ങൾക്ക് ലക്ഷങ്ങളോ കോടികളോ തന്നിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഒന്നോർത്തോലേക്ക അതിനു മുഴുവൻ കണക്ക് പറയാതെ കരഞ്ഞു തീർക്കാതെ നിങ്ങളുടെ ജീവിതം തീരില്ല. ഒന്ന് നിർത്തൂ, ഞാനൊരു പെണ്ണ് തന്നെയാ, അമ്മ തന്നെയാ. അതുകൊണ്ടാ വൈകിയും അഭിരാമിയും പരസ്പരം കുഞ്ഞുങ്ങളെ മാറ്റിയെന്നറിഞ്ഞപ്പോ ഞാൻ നിങ്ങളെ വിളിപ്പിച്ചതും സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചതും. അഡ്വക്കേറ്റ് രാജീവിന്റെ ഭീഷണിക്ക് മുമ്പിൽ ഞാൻ വഴങ്ങിയിട്ടില്ല.
നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞാൻ പരസ്പരം മാറ്റിയിട്ടില്ല. എനിക്കൊന്നും തന്നെ പറയാൻ കഴിയില്ല. തല ശക്തിയായിട്ട് സ്റ്റിയറിംഗിൽ ഇടിച്ചിട്ടുണ്ട്, ഇന്റേണൽ ബ്ലീഡിംഗും ഉണ്ട്. എന്താണ് അവസ്ഥയെന്ന് പറയണമെങ്കിൽ ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസങ്ങൾ എടുത്തെന്നിരിക്കും. സാർ, ഞങ്ങൾ വിശേഷിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? അബിയുടെ അച്ഛൻ സ്ഥലത്തില്ല. അതൊക്കെ ഇവരെന്നോട് പറഞ്ഞു. അതിപ്പോ ആള് കൂടുതലുള്ളതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. എന്തായാലും നമുക്ക് നോക്കാം. സാർ, ഈ ഐസിയുവിന്റെ മുമ്പിൽ ഞങ്ങൾ മിക്കവാറും കാണുന്ന മുഖങ്ങൾ ഒരുപോലെ തന്നെയാ. മനുഷ്യവർഗത്തിന്റെ വില അതാണല്ലോ. ഞങ്ങളത് തിരിച്ചറിയാത്തവരല്ല. പക്ഷേ എന്താ ചെയ്യാ? ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്കാ. ആ അതെ, മോൻ എന്തെങ്കിലും വാങ്ങിക്കഴിച്ചോ? ശരീരത്തിന്റെയും തലച്ചോറിന്റെയും ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ. സാർ പ്ലീസ്. അവിടെ ഇരിക്കുന്ന രണ്ടുപേരോടും ഞാനത് പറയാതിരുന്നത് അവരുടെ പ്രതികരണം നന്നാവില്ല എന്നറിയാവുന്നതുകൊണ്ടാണ്. നിങ്ങൾ കുറച്ചുകൂടി ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഇന്ന് രണ്ട് മൂന്ന് സ്പെഷ്യലിസ്റ്റുകളെ കൂടി ഞാൻ വിളിപ്പിച്ചിട്ടുണ്ട്. വിതിൻ വൺ അവർ അവരിവിടെ എത്തും. അതിനുശേഷമേ എനിക്കൊരു കൺഫർമേഷൻ റിസൾട്ട് പറയാൻ കഴിയൂ. ഡോക്ടർ, പതിവ് പോലെ എല്ലാവരും പറയുന്നതായിരിക്കാം, പണം ചെലവാക്കാം, വേറെ എവിടെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കാന്നൊക്കെ. പക്ഷെ ഞങ്ങൾക്കും ഇപ്പോ അങ്ങനെയൊക്കെ ചോദിക്കാനല്ലേ പറ്റൂ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ തൽക്കാലം ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ മോളില്ലായിരുന്നെങ്കിൽ പറയാൻ വലിയ കഥയൊന്നുമില്ല. ചീത്തയായി പോയൊരു പെണ്ണ്, അച്ഛനില്ലാത്ത കുഞ്ഞിന് ജന്മം കൊടുക്കേണ്ടി വന്ന പെണ്ണ്. അപ്പൊ പിന്നെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്ത് സ്വീകരണം നൽകിയിട്ടുണ്ടെന്ന് അറിയാലോ. എങ്ങോട്ട് പോകാനായിരുന്നു ഉദ്ദേശം? ഒരു സ്ഥലത്ത് ഒരു കൂട്ടുകാരിയുണ്ട്, അങ്ങോട്ടൊന്നും പറഞ്ഞ ഇറങ്ങിയത്. വഴിയിൽ വെച്ച് അതും മുടങ്ങി. കൊറേ ദൂരം നടന്നു, പിന്നെ തളർന്ന് അവിടെ ഇരുന്നൊന്ന് മയങ്ങിപ്പോയി. അപ്പോഴാ നിങ്ങളെ രണ്ടാളെയും. ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ ചെയ്യാം. അഭിരാമിയെ പരിശോധിച്ച മുഴുവൻ ഡോക്ടർമാരും അവരുടെ റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അതനുസരിച്ച് ഞങ്ങൾ എത്തിച്ചേർന്ന ഒരു നിഗമനം നിങ്ങളെ അറിയിക്കണമല്ലോ. കേൾക്കുമ്പോ നിങ്ങൾ ടെൻഷൻ ആവരുത്. പറഞ്ഞോളൂ ഡോക്ടർ. അഭിരാമിക്ക് ഇനി ഒരിക്കലും പഴയതുപോലെ ആകാൻ പറ്റില്ല. ഡോക്ടർ. യെസ്.
ഇപ്പോഴത്തെ ഒരവസ്ഥ വെച്ച് നോക്കിയാൽ അഭിരാമി കുറെ കാലം ഈ കിടപ്പ് തന്നെ ആയിരിക്കും. എന്താടി അത്? പിന്നെ അവളെങ്കിലും പോയതാ തോന്നുന്നത്. പോയോ? ഈ കുഞ്ഞിനെ ഇവിടെ ഇട്ടിട്ടോ. എടി, അവള് പുറത്തെവിടെങ്കിലും ഉണ്ടാവും. വെറുതെ മനുഷ്യനെ ടെൻഷൻ ആക്കല്ല. അല്ല, അവളുടെ ബാഗും മറ്റു സാധനങ്ങളും പറഞ്ഞേ. ഏ, അങ്ങനെ ഒന്നും പോവില്ല. ഞാൻ പുറത്തൊന്നും നോക്കട്ടെ. കടവുളെ, കറിയാതെ കറിയാതെ ലക്ഷ്മി പാത്തിയാ അവിടെ ഒന്നും അവളെ കാണാൻ. അയ്യോ ലക്ഷ്മി, അവള് എനിക്കൊന്നും തെരിയാതെ ഈ കുളത്തെ വിട്ട് അവൾ എപ്പടി എപ്പോഴാ പോയെന്നറിയില്ല. എവിടെ പോയാ തിരക്കണ്ടെന്നറിയില്ല.